ഇപ്പോൾ കോവിഡ് കാരണം പഠനം ഓൺലൈനാണ്. മൊബൈൽ ടി വി അങ്ങനെയുള്ള ഡിവൈസുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിൽ അഞ്ച് സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ അഞ്ചു മൊബൈൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. മിക്ക വീടുകളിലും ഓൺലൈനായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺ തന്നെയാണ്. പക്ഷേ ഇതിലൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾക്ക് പാരൻസിൻ്റെ കെയർ ഉണ്ടാവുമെങ്കിലും ഒരു ടീനേജിലിരിക്കുന്ന കുട്ടികൾക്കൊന്നും യാതൊരു തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടാവാതെ അവർ തനിയെ പഠിക്കുകയാണ് ചെയ്യുക. അവർ മൊബൈലിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഗെയിം വീഡിയോസ് അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ് സർഫിങ്ങാണ് നടത്തുന്നത്, ഒന്നും നമുക്കറിയാൻ നിർവാഹമില്ല. അത് പലപ്പോഴും ജോലി കാരണം നമുക്ക് വീട്ടമ്മമാർക്ക് അത് ശ്രദ്ധിക്കാനും സമയം കിട്ടാറില്ല, കഴിയാറുമില്ല. അവർ കറക്റ്റായിട്ട് പഠിക്കുന്നുണ്ടോ, മൊബൈലിൻ്റെ കറക്റ്റായിട്ട് ഉപയോഗം ഉറപ്പുവരുത്താൻ എന്താണ് വഴി, അതിനുള്ളൊരു ഉഗ്രൻ സൂത്രമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഹായ് ഗൈസ്, എൻ്റെ പേര് അബ്ദുൾ റഷീദ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റാസ് അൺബോക്സിംഗ് തെറാപ്പി ചാനൽ എന്ന യൂട്യൂബ് ചാനലാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീക്ഷിക്കുന്നതെങ്കിൽ ദയവചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിൽക്ക് പോകാം. ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാസ്പർസ്കൈ എന്ന ഫേമസ് ആയ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ കമ്പനി പുറത്തിറക്കുന്ന കാസ്പർസ്കൈ കിഡ്സ് സേഫ് എന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കിഡ്സിനെ സേഫ് ചെയ്യുക എന്നുള്ളതാണ്. സേഫ് എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായിട്ടും സാംസ്കാരികപരമായിട്ടും നമ്മൾ സേഫ് ആക്കുക എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത്. ഇത് എല്ലാവരും ഉപയോഗിച്ചിരിക്കേണ്ട, മൊബൈലുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ട്രസ്റ്റഡായ ഫേമസായ കാസ്പർസ്കൈ എന്ന് പറയുന്ന ആൻറ്റിവൈറസ് കമ്പനിയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങുന്നത്. ഈ ഉൽപ്പന്നത്തിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൊബൈലുകൾ നമ്മുടെ കയ്യിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമുക്ക് ഗൾഫ് കൺട്രീസിൽ നിന്ന് കൺട്രോൾ ചെയ്യാം, നമുക്ക് അമേരിക്കയിൽ നിന്ന് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാം, അവനവൻ്റെ ഓഫീസിൽ നിന്ന് കൺട്രോൾ ചെയ്യാം, ജോലി സ്ഥലത്താണെങ്കിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാം. അവർക്ക് ആവശ്യമായ ഭാഗങ്ങൾ മാത്രം ഉപയോഗിക്കാൻ നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട്, സമയം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കിഡിലൻ ആപ്ലിക്കേഷനാണ് ഇത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. ഇതിൻ്റെ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, കൊച്ചുകുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴല്ല, നമുക്ക് പിന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണല്ലോ, ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങൾ പുറത്തു പോകുന്നു, സ്കൂളിലേക്ക് തന്നെ പോകുന്നു, അതുപോലെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവരെ മോണിറ്റർ ചെയ്യാനും, അതായത് ലൊക്കേഷൻ ബേസിൽ നമുക്ക് അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് അവർ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങൾക്ക് ഒരു ലൊക്കേഷൻ മാപ്പിട്ട് കൊടുക്കാം. മാപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഏരിയ കടന്ന് അവർ പോകുന്ന സമയത്ത് നമുക്ക് അലേർട്ട് വരും, നമ്മുടെ മൊബൈലിൽ അലേർട്ട് വരും. അലേർട്ട് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ അതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ കേരളത്തിൽ. ആ ഒരു സംഭവത്തിന് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ വഴി. അവരെ കുട്ടികൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ഏത് ലൊക്കേഷനാണ്, നമ്മൾ ഫിക്സ് ചെയ്ത സ്ഥലങ്ങൾ വിട്ട് അവർ പോകുന്നുണ്ടോ, എല്ലാം ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നിശ്ചിത സമയം മാത്രം ഡിവൈസ് ഓൺ ചെയ്യുന്ന, അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം, അതുപോലെ നിശ്ചിത ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം, അതുപോലെ വേണ്ടാത്ത സൈറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാനുള്ള സംവിധാനം, അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. നിങ്ങൾ പ്രോ വേർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രോ വേർഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് പെയ്ഡാണ് പ്രോ വേർഷൻ, ഫ്രീ ആണെങ്കിൽ ലിമിറ്റഡ് യൂസേജ് ആണ് നമുക്ക് തരുന്നത് അവർ. ഏതായാലും നമുക്ക് ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ പ്ലേ സ്റ്റോറിൽ പോയോ പാരൻ്റൽ കൺട്രോൾ ആൻഡ് കിഡ് ജി പി എസ് കാസ്പർസ്കൈ സേഫ് കിഡ്സ് എന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. പാരൻ്റിൻ്റെ മൊബൈലുകളിൽ കിഡ്സിന് മൊബൈൽ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് എത്ര മൊബൈൽ ഉണ്ടോ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക.
അതിനുശേഷം പെർമിഷൻസ് ഉള്ള എല്ലാ ആവശ്യപ്പെടുന്ന എല്ലാ പെർമിഷനും നൽകുക. ചോദിക്കുന്നതെല്ലാം അലോ ചെയ്യുക. ഇമെയിൽ ആൻഡ് പാസ്വേഡ് കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സൈൻ ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പാരൻറ്റിൻ്റെ മൊബൈലിൽ കൊടുത്തിരിക്കുന്ന അതേ സെയിം ഇമെയിൽ ആയിരിക്കണം ഏത് കിഡ്സിൻ്റെയും മൊബൈൽ നമ്മൾ എൻ്റർ ചെയ്തിരിക്കേണ്ടത്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, ഇത് ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം എങ്ങനെയായിരിക്കും ചോദിക്കുക. ചൈൽഡ് ഓർ പാരൻസ്. ഇപ്പോൾ ചൈൽഡ് മൊബൈലിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൽ കുട്ടികളുടെ പേര് കാര്യങ്ങൾ കൊടുത്ത് സെറ്റ് ചെയ്യാം. പാരൻറ്റിൻ്റെ മൊബൈൽ ആണെങ്കിൽ പാരൻസ് എന്നതിൻ്റെ ഓപ്ഷനിലാണ് പോകേണ്ടത്, കുട്ടികളിൽ ചൈൽഡ് എന്നാണ് പോകേണ്ടത്. ചൈൽഡ് പോവുക. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചൊരു പേരുണ്ട്, മായ എന്ന്. ആഡ് ചൈൽഡ് ഇങ്ങനെ വരും. മെനു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ ചോദിക്കും, ഏജ് കണക്കാക്കാനാണ്. അല്ലെങ്കിൽ ഏത് ഏജിലാണുള്ളത് കൊടുക്കാം. ഓക്കെ കൊടുക്കുക. കണ്ടിന്യൂസ്. ആക്ടിവേറ്റ് ദിസ് ഡിവൈസ് അഡ്മിൻ ആപ്പ്. ഇത് ആക്ടിവേറ്റ് ചെയ്യുക. യൂസ് സർവീസ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ. അലോ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ്, അതും അലോ ചെയ്യുക. കണ്ടിന്യൂ. ലെറ്റ് ആപ്പ് ഓൾവേസ് റൺ ഇൻ ബാക്ക്ഗ്രൗണ്ട്, അത് അലോ ചെയ്യുക. ലൊക്കേഷൻ അലോ ചെയ്യുക. ഗെറ്റ് സാറ്റ് മിന്നു എന്ന ഇത് സെറ്റായിരിക്കുകയാണ്. നമുക്ക് പാരൻറ്റിൻ്റെ സെയിം പ്രൊസീജിയറാണ്, പക്ഷേ അതിൽ പാസ്കോഡ് കൊടുത്ത് നമുക്ക് ഒന്ന് സെക്യൂർ ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും പാസ്കോഡ് കൊടുത്ത് സെക്യൂർ ചെയ്യുക. ഞാനിവിടെ വേറൊരു മൊബൈലിൽ പാരൻസ് മോഡിലിട്ട് ഒരു സേഫ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിൻ ആക്സസ് കോഡ് കൊടുത്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്യുകയാണ്. ഇത് മിന്നു എന്ന ഡിവൈസ് സെർച്ച് ചെയ്യുകയാണ്. രണ്ടും ഒരു ലൊക്കേഷനിലാണ് ഉള്ളത്. ഇപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്നു. അതിലുള്ള ബാറ്ററി പെർസെൻറ്റേജ് എല്ലാം അതിൽ ഷോ ചെയ്യുന്നുണ്ട്. സ്ഥലം ഓക്കെ. ഇനി നമുക്ക് സെറ്റിങ്സ് നോക്കാം. ഇപ്പോൾ ഇതിലിപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇൻ്റർനെറ്റ് ബാൻ ചെയ്യുക ഫസ്റ്റ്. അതിൽ സെറ്റിങ്സിൽ വെബ് ആക്ടിവിറ്റീസ് മോണിറ്ററിങ്, ഇൻ്റർനെറ്റിൽ ഏത് സൈറ്റ് കയറുകയാണെങ്കിലും എന്ത് ടൈപ്പ് ചെയ്യുകയാണെങ്കിലും ഇത് നമുക്ക് മോണിറ്റർ ചെയ്യുന്ന ഓപ്പണാണ്. സേഫ് സെർച്ച് ഓണാണ്. ഇത് സേഫ് സെർച്ച് ഓണായിരിക്കുന്ന സമയത്ത് ഈ നെറ്റിൽ സെർച്ച് ചെയ്യുന്നത് നല്ല ഫിൽട്ടർ ചെയ്തിട്ട് നല്ല കണ്ടൻറ്റ് മാത്രമേ ഷോ കിട്ടി ചെയ്യുകയുള്ളൂ. അനാവശ്യമായ ഒരു സൈറ്റിലേക്ക് ഒന്ന് പോകാൻ സാധ്യതയില്ല. ഇത് ഓൺ ചെയ്ത് വെച്ചത് ടിക്ക് ചെയ്യുക. അൺടിക്ക് ചെയ്താൽ അത് നോർമലേക്ക് വരും. സെർച്ച് സെർച്ച് യൂട്യൂബ് അത് ടിക്ക് ചെയ്യുക. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒഴിവാക്കാം. ബ്ലോക്ക് ആക്സസ് ടു ഓൾ വെബ്സൈറ്റ്, എല്ലാ വെബ്സൈറ്റിലേക്കും ആക്സസ് നമുക്ക് ബാൻ ചെയ്ത് വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റിലേക്ക് മാത്രമേ ആക്സസ് കൊടുക്കാം. ഇവിടെ ടിക്ക് ചെയ്താൽ മതി. ഇപ്പം ബ്ലോക്ക് ആക്സസ് ടു ഓൾ വെബ്സൈറ്റിൽ ഓക്കെ ചെയ്ത് നമ്മൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം ബ്ലോക്കായിരിക്കുകയാണ്. കുട്ടിയുടെ ഫോണിൽ നിന്ന് എവിടേക്കും പോകുന്നില്ല, വെബ്സൈറ്റ് ഓപ്പൺ ആകുന്നില്ല. ഇവിടെ കാണിക്കുന്നത് കസ്പർസ്കയുടെ റെഡ് സിഗ്നലിലൂടെ. ആസ് ഫോർ പെർമിഷൻ, അത്യാവശ്യമാണെങ്കിൽ കുട്ടിക്കോ ആസ് ഫോർ പെർമിഷൻ കൊടുക്കാം. അത് നമുക്കിവിടെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നു, വന്നിട്ടുണ്ട്.
വാസ് ആസ് ടു അലോ വെബ്സൈറ്റിൻ്റെ പേരുണ്ട്. നമുക്ക് അലോ ചെയ്താൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഒന്ന് റിഫ്രഷ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് പോയിരിക്കുകയാണ്. അത് നമുക്ക് ടൈം ഫിക്സ് ചെയ്ത് കൊടുക്കാം, സ്റ്റോപ്പ് ചെയ്താൽ എല്ലാം ചെയ്യാൻ പറ്റും. ഇതിൽ വെബ്സൈറ്റ് സെറ്റിങ്സ് നമുക്ക് കാറ്റഗറി വൈസിൽ ആക്സസ് കൊടുക്കാൻ സെറ്റിങ്സ് ഉണ്ട്. ഏതാണെന്നുള്ളത്, അഡൽറ്റ് കണ്ടൻറ്റ് ഫോർബിഡൻ, അലേർട്ട് വാൻ, ഇത് ഫോർബിഡൻ ആണ്, വാൻ ചെയ്യാം. അതുപോലെ ഓരോ കാറ്റഗറിയിൽ നമുക്കിങ്ങനെ ആക്സസിന് പെർമിഷൻ കൊടുക്കാം, വാൺ ചെയ്ത് കൊടുക്കാം, ടോട്ടൽ അലോഡ് കൊടുക്കാം. വയലൻസ് സംബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരുപാട് കാറ്റഗറി ഇതിലുണ്ട്. റിലിജിയൻസ് സംബന്ധപ്പെട്ടുള്ള സൈറ്റുകൾ എല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം. ന്യൂസ് മീഡിയ മാത്രം ഇതിൽ അലോഡാണ്, പ്രീ അലോഡാണ്. കമ്പ്യൂട്ടർ ഗെയിംസ് അലോഡാണ്, ജോബ്സ് അലോഡാണ്, സെർച്ച് അത് പ്രീ അലോഡാണ്. നമുക്ക് മാറ്റം വരുത്താം, വാൺ ചെയ്യാം, ഫോർബിഡൻ ചെയ്യാം, അലോ ചെയ്യാം. അപ്പോൾ നെറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടികൾ ആവശ്യമുള്ളത് മാത്രം കണ്ടാൽ മതി എന്ന് തീരുമാനിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഈ ഒരു ഓപ്ഷൻ വളരെ ഉപകാരപ്രദമാണ്, ഏറ്റവും സേഫായ ഒരു വഴി. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിൻസ് ആപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് ഡെലീറ്റ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ പാസ്വേഡ് നിർബന്ധമാണ്, അതല്ലാതെ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ആപ്സ്, ആപ്പ് മോണിറ്ററിങ് അവൈലബിൾ ആണ്. ഇത് ക്ലോസ് ചെയ്താൽ ആപ്പ് മോണിറ്ററിങ് നടക്കില്ല. ഏജ്, ഏജിന് അത് ഗൂഗിൾ പ്ലേ ആപ്പ് സ്റ്റോർ റൂൾസ് അനുസരിച്ചാണ് ഏജ് റെസ്ട്രിക്ഷൻസ് നടക്കുന്നത്. അത് എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. പ്രീ അലൗഡായിട്ട് വന്നിട്ടുള്ളത് ബ്രൗസേഴ്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇമെയിൽസ്, എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ, എൻ്റർടൈൻമെൻറ്റ്, സിസ്റ്റം ഫയൽസ് ഒന്നും അലൗഡല്ല. ഇത് നമുക്ക് മാറ്റം വരുത്താം. രണ്ട് ഓപ്ഷനുണ്ട്, ഓർബിഡൻ ഉണ്ട്, അലൗഡ് ഉണ്ട്. എന്നാൽ ഏറ്റവും താഴെ അവർക്ക് നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാവുന്ന ഒരു സ്പെഷ്യൽ സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഫോണിലുള്ള ഏത് ആപ്ലിക്കേഷനും നമുക്കങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കിഡ്സിൻ്റെ ഫോണിലുള്ളതാണ്. ഇത് യൂട്യൂബ് അലൗഡ് ആണ്, ഫോർബിഡൻ ചെയ്യാം, അലൗഡ്. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ഫോർബിഡൻ ചെയ്ത് വെച്ചിരിക്കുന്ന യൂട്യൂബ് അലൗഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ലോക്കായിരിക്കുകയാണ്. ക്ലോസ്, ആസ്ക് ഫോർ പെർമിഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. ആസ്ക് ഫോർ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അലൗഡ് ചെയ്ത് കൊടുക്കാം. എല്ലാതന്നെ പ്രീ അലൗഡായിട്ട് ഇതിൽ അലൗഡ് എന്ന ഓപ്ഷൻ എടുത്ത് ടിക്ക് ചെയ്താലേ അത് വർക്കാകുകയുള്ളൂ. ഒന്ന് ക്ലോസ് ചെയ്ത് വന്നാൽ ഓണാകും, ഓപ്പൺ ആയിരിക്കുകയാണ്. വെരി സിമ്പിളാണ്. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ, ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത്, കുട്ടി ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം നമുക്ക് തീരുമാനിക്കാം. ആവശ്യമുള്ള ആപ്ലിക്കേഷൻ നമുക്ക് പ്രീ അലോഡായിട്ട് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ആവശ്യമുള്ള സമയത്ത് ഓൺ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡുണ്ട്. നെക്സ്റ്റ് ഡിവൈസ് യൂസ് ആണ്. ഉപയോഗിക്കുന്ന മോട്ടോ G7 പവർ മൊബൈലിൻ്റെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. എല്ലാം ഡിവൈസ് മോണിറ്ററിങ് ഓണാണ്. ഓണായിരുന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ബ്ലോക്ക് ഡിവൈസ്, ഷോ വാണിംഗ് ടു ചൈൽഡ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺലി എന്നൊരു ഓപ്ഷനുണ്ട്. ബ്ലോക്ക് ഡിവൈസ്, ബ്ലോക്ക് ഡിവൈസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് വീക്ക് ദിവസങ്ങൾ സെറ്റ് ചെയ്യാം, ടൈം സെറ്റ് ചെയ്യാം. ഇതിലെല്ലാം നമുക്ക് അലോ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റുണ്ട്. മെയിനായിട്ട് പ്രീ ലോഡഡായിട്ട് വന്നിട്ടുള്ളത് കാൾസാണ്. ഇത് ഡിവൈസ് ലോക്കായാലും കോൾ മാത്രം വർക്കാകുന്ന ഒരു തരത്തിലുള്ള ഒരു ഇതാണ്.
ഒരു സെറ്റിങ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ആഡ് ആപ്പ് എന്ന് പോയാൽ നമുക്ക് ആവശ്യമുള്ളതും ആഡ് ചെയ്ത് കൊടുക്കാം. ഡിവൈസ് ലോക്കായ സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ മാത്രമേ വർക്ക് ആകുകയുള്ളൂ. വീക്കെൻഡ്സ് ഏത് ദിവസങ്ങളിലാണ് ഇത് ഓണാകേണ്ടത്, ഏത് ദിവസങ്ങളിലാണ് ഓഫാകേണ്ടത്, ലോക്കായിരിക്കേണ്ടത്, ഏത് മിനിറ്റുകളാണ്, എത്ര മിനിറ്റാണ് അത് വർക്കായിരിക്കേണ്ടത്, എത്ര ദിവസത്തിൽ എത്ര സമയമാണ് അത് ഉപയോഗിക്കാൻ കഴിയുക, ഒക്കെ നമുക്ക് തീരുമാനിക്കാം. തീരുമാനിച്ച് ഇതുപോലെ ടൈമിംഗ് ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം മാത്രമേ അവർക്ക് ഓപ്പൺ ആവുകയുള്ളൂ. അതുപോലെ ആ ടൈം കഴിഞ്ഞാൽ ഓഫ് ആകും. അപ്ലിക്കേഷനെല്ലാം ലോക്കാകുന്ന ഒരു സംവിധാനമാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു സംവിധാനമാണ്. ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക, ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. ഫ്രീ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രീമിയം വേർഷനായ പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ മോർ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതിലും കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സ് തരുന്നുണ്ട്. അല്ല, ട്രസ്റ്റഡ് ആയ കസ്പെസ്കൈ എന്ന് പറയുന്ന ഫേമസ് ആയ ആൻറ്റി വൈറസ് കമ്പനിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യേണ്ട വാണിംഗ് മതി. കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വാണിംഗ് കൊടുത്താൽ മതി. യൂസേജിനെ കുറിച്ച് തന്നെ ഇത് കൊടുത്തേക്കാം. അതിൽ ടൈമിംഗ് എല്ലാം മുമ്പ് കാണിച്ച പോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നാലാമത്തെ ഓപ്ഷൻ വളരെ യൂസ്ഫുള്ളായ ഒരു ഓപ്ഷനാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് ലൊക്കേഷൻ ട്രേസ് ചെയ്യുക. നമ്മുടെ കുഞ്ഞ് സ്കൂളിലൊക്കെ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് വീട്ടിലാണ് പഠനം. ഓക്കെ, ലോക്ക്ഡൗൺ തീർന്ന് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, കുട്ടികൾ പുറത്ത് പോകുന്ന സമയത്ത്, അല്ല കുറച്ച് ടീനേജ് പ്രായമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ തനിയെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന, അവരെ റെഗുലർ റൂട്ടിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യുന്ന, നമുക്ക് അലർട്ട് തരുന്ന ഒരു ഓപ്ഷനാണിത്. നമുക്ക് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഏരിയ ഫിക്സ് ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ആ ഏരിയ വിട്ട് അവർ പോവുകയാണെങ്കിൽ നമുക്ക് അലേർട്ടായിട്ട് വരുന്നതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കുറച്ച് കാലം മുമ്പ് ഒരുപാട് കിഡ്നാപ്പിംഗ് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കേരളത്തിൽ. ആ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ലൊക്കേഷൻ സെറ്റിങ്സ്, അലൗഡ് ഏരിയാസ്, ആഡ് അലൗഡ് ഏരിയാസിൽ നമ്മൾ ഏതെങ്കിലും നമ്മൾ വിചാരിക്കുന്ന നമ്മൾക്ക് എവിടേക്കാണ് കുഞ്ഞു പോകേണ്ടത്, ഹൗസ് ടു സ്കൂളാകുന്നെങ്കിൽ ആ രണ്ട് ഏരിയയും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ അതിനപ്പുറത്തേട്ട് കുഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് അലേർട്ടായിട്ട് വരും. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, എല്ലാവരും ഉപയോഗിച്ചിരിക്കേണ്ട ഒരു നല്ലൊരു ഓപ്ഷൻസാണിത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഏരിയ ഇതാണ്. ഞാനിപ്പം സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ടിക്ക് ചെയ്യണം, സെറ്റായിരിക്കും. ഇപ്പോൾ നമുക്ക് ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കാണും. മൊബൈൽ ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഇത് ഔട്ട് ഓഫ് ഏരിയ ആണെങ്കിൽ നമുക്ക് അലർട്ട് വരും. റെഡ് കളറിൽ ഇവരെ കാണിക്കും. ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ വരുന്നുണ്ട്. ഇതിൽ ഓപ്ഷൻ അടിയിൽ തന്നെ മൂന്നാമത് ലൊക്കേഷനാണ്. നമുക്ക് സെർച്ച് ചെയ്യാം. വേഴ്സ് മൈ ചൈൽഡ് കാണിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷനിലെല്ലാം ഈ ബെൽ ഐക്കണിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണത്. അത് കാണിക്കാൻ മൊബൈൽ വേറെ ഏരിയയിൽ വെച്ചിരിക്കണം. ഇത് സാധ്യമല്ലാത്തതുകൊണ്ട് രണ്ടും ഒന്നാണ്, ഒരു സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അലർട്ട് ചെയ്ത് കാണിച്ചുതരാൻ പറ്റാത്തതുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഇതിൻ്റെ ഒരു പ്രോ വെർഷൻ വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇത് പാരൻ്റിലാണ്. പാരൻസ് റിപ്ലൈസ്, നമ്മൾ റിപ്ലൈ കൊടുത്തതാണ് കുട്ടി ഇവിടെ ഫോണിൽ വന്നിട്ടുണ്ടാവും. മിന്നൂസ് അലോ ചെയ്തതിൻ്റെ മെസ്സേജ് വന്നതാണ്. ഇത് കുഞ്ഞിന് ഒരു കാരണവശാലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അൺഇൻസ്റ്റാൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചോദിക്കുക. പാസ്വേഡ് കൊടുത്തിരിക്കണം. പാസ്വേഡ് കൊടുത്താലേ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയുള്ളൂ.
വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പ്രോ വെർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ മോർ ഫീച്ചേഴ്സ് നിങ്ങൾ കിട്ടും. വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു വീക്ക് വൈഫൈ ആയതുകൊണ്ടാണ് കുറച്ചുകൂടി സമയമെടുക്കുന്നത്. നല്ല സ്പീഡ് നെറ്റാണെന്നുണ്ടെങ്കിൽ ക്വിക്കിലായിട്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.